നല്ലവരെ എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒരുപാട് നാളായി അല്ലേടി. ഇന്ന് ഞങ്ങള് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം കോട്ടയം സ്റ്റൈലില് ഒരു അടിപൊളി മീൻകറി ഞങ്ങൾ വെക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അല്ലേ. അപ്പം നമ്മുടെ മീൻകറി വെക്കുന്ന പരിപാടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചട്ടിയിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മൺചട്ടിയാണ് മീൻകറി വെക്കാനായിട്ട് ഏറ്റവും നല്ലത്. അതുപോലെ മീന് ഞാൻ എടുത്തേക്കുന്നത് കോപ്പർ എന്ന് പറഞ്ഞിട്ടൊരു മീനാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇതിനെന്താ പറയുന്നത് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിലെ വെളമീനൊക്കെ പോലെ തന്നെ ഇരിക്കും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാംസമുള്ള മീനാണ്. അപ്പം അതിവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ എണ്ണയൊന്ന് ചൂടായി വരട്ടെ അല്ലേ. അങ്ങനെ നമ്മുടെ എണ്ണ ഇവിടെ തിളച്ച് റെഡിയായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കടുക് നന്നായിട്ട് അങ്ങോട്ട് പൊട്ടട്ടെ അല്ലേ. കടുക് നന്നായിട്ട് ഫുള്ളായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കണം. ഞാനിപ്പം 1 കിലോ മീനുണ്ട്. അപ്പം ഞാൻ ഉലുവയും കടുകും എല്ലാം ഒരു ചെറിയ സ്പൂണാണ് എടുത്തേക്കേണ്ടത്. ഇതുപോലൊരു സ്പൂണാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അടുത്ത് നമ്മുടെ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ എന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന വെളുത്തുള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, പച്ചമുളകുണ്ട്, കരിവേപ്പിലയുണ്ട്, ഇത്രയും സാധനം അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉലുവയൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അടുത്ത് നമ്മുടെ കരിവേപ്പില, കരിവേപ്പില ഞാൻ മൊത്തത്തോടെ ഇട്ടേക്കുവാണ് കേട്ടോ. ഇനി അങ്ങോട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ആക്കണം അടിപൊളിയായിട്ട്. ഇതൊരു ബ്രൗൺ കളർ ആകുന്നിടം വരെ നന്നായിട്ട് വഴക്കിയെടുക്കണം നമുക്ക്. ഈ കരിവേപ്പിലയുടെ കരിവേപ്പില തന്നെ നമ്മൾ ഇടുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ ആ തണ്ടിൻ്റെ ആ ഒരു ഇതൊക്കെ നല്ല നാടൻ കരിവേപ്പിലയാണ്. നമ്മുടെ ഇവിടുന്ന് തന്നെ പെങ്ങടെ വീട്ടിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തണ്ടിനൊക്കെ ഒരു പ്രത്യേക സ്മെല്ലും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഇതൊക്കെ ഇതിലോട്ട് കറിയിലോട്ട് നമുക്ക് കിട്ടും. അതിനുവേണ്ടിയാണ് തണ്ടോടെ ഇട്ടേക്കുന്ന ഈ കരിവേപ്പില ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു ബ്രൗൺ കളർ ആകുന്നിടം വരെ ഇളക്കി കൊടുക്കുക. അതിനകത്ത് നമ്മൾ ഉള്ളിയും സവോളയും തക്കാളിയും ഇങ്ങനെയുള്ള ഒരു സാധനവും ചേർക്കേണ്ട ആവശ്യമില്ല. അത് കോട്ടയംകാർ കറി വെക്കുന്ന സമയത്ത് ഈ 2 ദിവസം 3 ദിവസം നമ്മൾ അത് വെച്ച് ഇരുന്ന് കൂട്ടും. നല്ല ഇങ്ങനത്തെ അത്യാവശ്യം നമ്മുടെ വലിയ മീനുകളുണ്ടല്ലോ, ഇങ്ങനത്തെ മീനുകളൊക്കെ കറി വയ്ക്കുമ്പോൾ അതിനകത്ത് ഉള്ളിയും നമ്മുടെ ഈ പറഞ്ഞ പോലെ സവോള ഉള്ളിയും തക്കാളിയും ഒന്നും ഇട്ട് ആവശ്യമില്ല, അതൊന്നും ഇടേണ്ട ആവശ്യമില്ല ശരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മാത്രം ഇടുക, അതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. അതിൻ്റെ പേരിൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് കുറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ മെയിൻ ഐറ്റം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടംപുളിയാണ്. ഞാനിതേ ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മുളകും മഞ്ഞളും കൂടെ ഞാൻ മിക്സിയിൽ, നമ്മൾ മുളക് പൊടിയല്ല യൂസ് ചെയ്തത്, നമ്മൾ ഉണക്കമുളക് മിക്സിക്കകത്തിട്ട് അരച്ചിട്ട് എടുത്ത് വെച്ചേക്കുന്നതാണിത്. അപ്പം ഇത് നമ്മൾ നന്നായിട്ട് ഈ ഇഞ്ചി വെളുത്തുള്ളി ഇതിനകത്തോട്ടിട്ട് അതുകൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഇത് നന്ന ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് ഇത് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരട്ടെ അല്ലേ. അപ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പം അടുത്തത് നമ്മുടെ മുളക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. ഇത് മുളകും മഞ്ഞളൂടെ അരച്ച് വെച്ചേക്കുന്നതാണ്. ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഇപ്പം 2 സ്പൂണായി, 3 സ്പൂണായി, 4 സ്പൂണായി. അപ്പോൾ ഇത്രയും നമ്മൾ ഇട്ട് കൊടുത്തേക്കുവാണ്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിനകത്ത് ഒരു മുളകിനകത്തുള്ള ഒരു നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഇത് അരച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ ഇതൊക്കെ പോയിട്ട് മുളക് എന്നാ ഒരു പച്ചമുളം മാറുന്നിടം വരെ നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോഴത്തേക്ക് ഈ ഒരു കളറും ഒക്കെ ഒരു ചേഞ്ച് വരും. കുറച്ചുകൂടെ ഒരു നല്ല റെഡ് കളറായിട്ട് നമുക്ക് കറി കിട്ടും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമുക്ക്.
അങ്ങനെ നമ്മുടെ മുളകും പച്ചമുളകും ഒക്കെ മാറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമ്മുടെ മെയിൻ സാധനം കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നത് നല്ല അലിപ്പിച്ച് വെച്ചിരുന്നത് ഞാൻ വെള്ളം ഉൾപ്പെടെ അതിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുത്തേക്കുവാണ്. അപ്പോൾ ഇനി നമുക്കിതിനകത്ത് വേറെ വെള്ളമൊന്നും എക്സ്ട്രാ ഒന്നും ഒഴിക്കണ്ട. കാരണം വെള്ളം നമ്മൾ ശരിക്കും മീനിനകത്തു നിന്ന് കുറേ വെള്ളം ഇതിനകത്തോട്ട് ഇറങ്ങും, മീനിൻ്റെ വെള്ളം ഇറങ്ങും. അപ്പോൾ ഒത്തിരി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ മീൻ ഒരിക്കലും ഭയങ്കര ലൂസായി പോകും. അപ്പോൾ അതൊരു സുഖമില്ലാത്തതാണ്. അപ്പം ശരിക്കും നമുക്കിങ്ങനെ കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടണം അല്ലേ. അപ്പോൾ നമ്മൾ അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ അല്ലേ. ഇതൊന്ന് തിളക്കുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പുപൊടി ഇട്ട് കൊടുത്ത് ഞാൻ കല്ലുപ്പ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം തിളയ്ക്കാൻ തുടങ്ങി. അപ്പം ഞാൻ മീൻ ഇടാൻ പോവാണ്. ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതുപോലെ തവി കൊണ്ട് ഇളക്കാനൊന്നും പറ്റത്തില്ല, കാരണം പൊടിഞ്ഞു പോകും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒന്ന് ഇളക്കി ഒന്ന് ലെവലാക്കി കൊടുക്കുക എല്ലാം. ഇങ്ങനെ ഇവൻ ഇവിടെ ഇരുന്ന് ഒന്ന് അടച്ച് വെക്കണം. ആദ്യത്തെ ഒരു രണ്ട് തള കഴിയുന്നിടം വരെ നമ്മൾ അടച്ച് വെക്കണം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ തുറന്ന് വെച്ച് തന്നെ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് കേട്ടോ. അങ്ങനെ ഒന്ന് അടച്ച് വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനം ഞാൻ ശകലം ഉലുവാപ്പൊടി, നമ്മുടെ ഉലുവാപ്പൊടി ആയത് കേട്ടോ, ശകല ഉലുവാപ്പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല ഇളക്കാൻ പാടില്ല കേട്ടോ, കാരണം ഈ മീൻ നല്ല സ്മൂത്താണ്, അതുകൊണ്ട് പൊടിഞ്ഞു പോവും. ഇതാണോ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ഇതുണ്ടോ. അങ്ങനെ സാധനം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ജോയ്സിനെ കൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിപ്പിക്കാം അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മുടെ മീൻകറി റെഡി ആയി കഴിഞ്ഞപ്പം ജോയ്സ് ഇവിടെ ടേസ്റ്റ് നോക്കാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ചോറെടുത്തോടി, ചോറുണ്ട് അല്ലേ. ആ ചോറെടുത്തു. ഓ ഓക്കെ. അടുത്തത് നമ്മുടെ താഴത്തെ ബീച്ചേട്ടൻ്റെ അവിടെ നിന്ന് തന്ന കപ്പയും ചേമ്പും പുഴിയും അല്ലേ. ഇനി ചേമ്പല്ല, കാച്ചിക്ക നാട്ടിൽ നിന്ന് നാട്ടിൽ പോയിട്ട് നമുക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ. കപ്പയും കാച്ചിക്ക പുഴുങ്ങിയത് കേട്ടോ. അതും ഉള്ളടുത്ത് സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ചെറുപയർ ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അതുണ്ട്. പിന്നെ വെണ്ടയ്ക്ക ഉണ്ട്, വെണ്ടയ്ക്ക മെഴുക്കുരട്ടി. ആ എൻ്റെ ഫേവറേറ്റ് സാധനം കേട്ടോ, വെണ്ടയ്ക്ക മെഴുക്കുരട്ടി ഇഷ്ടപ്പെട്ട സാധനം. ഇനി നമ്മുടെ മെയിൻ സാധനം അല്ലേ, ഞാൻ പറഞ്ഞിത്തരാളി മീൻകറി. പുളിയൊക്കെ അവിടെ കിടക്കട്ടെ, പുളി നമുക്ക് നാളെ പിടിക്കും. ഒരു മിനിറ്റ്. ആ ചാറ് കുറച്ചങ്ങോട്ട് ഒഴിക്കാം. ഒരു കഷ്ണം എടുത്തോടി. ഓക്കെ അല്ലേ. അപ്പം കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് ഇങ്ങ് പറയണം കേട്ടോ, എങ്ങനെയുണ്ടെന്നൊന്ന് പറയണേ. അപ്പോൾ ജോയ്സ് കഴിച്ചുകൊണ്ട് കണ്ടിന്യൂ കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ, എൻ്റെ അഭിപ്രായം ഒന്നും പറഞ്ഞില്ലല്ലോ നീ. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യണല്ലേ. അടിപൊളി. അപ്പം നമ്മുടെ ഈ കോട്ടയം സ്റ്റൈല് മീൻകറി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അറിയിക്കുക, അതുപോലെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക. അപ്പം എല്ലാവർക്കും ബൈ ബൈ.